എല്ലാവർക്കും ബ്രിക്കിടാപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ടി വി മോണിറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെ വീട്ടിലൊരു മോണിറ്ററിനെ ടി വി ആക്കിയാലോ, അല്ലെങ്കിൽ ടി വിയെ മോണിറ്റർ ആക്കിയാലോ. ടി വി കുറച്ചുകൂടെ ബിഗർ സൈസാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതേപോലെ മോണിറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്, സൈസും ചെറുതായിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്താ ഇതിൽ ഇത്ര മച്ച് ഡിഫറൻസ് വരുന്നതെന്ന്. ഓൾമോസ്റ്റ് കാണാനെല്ലാം ഒരുപോലെയാണല്ലോ, പിന്നെ എന്താണ് ഇതിലൊരു ഡിഫറൻസ്, അത് എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറും ഒരു ടി വിയും തമ്മിൽ ഒരു സാമ്യം ഇല്ലായിരുന്നു. ടി വി വന്നിട്ട് ഒരുപാട് ബിഗർ സൈസിലും അതേപോലെ മുകളിലൊരു ആൻറ്റിനെയും ബാക്ക് സൈഡിൽ നമുക്കൊരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു കോആക്സിയൽ കേബിൾ കണക്ഷനാണ്. ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിൽ പറയുവേണ്ട. എന്നാൽ ആ സമയത്തുള്ള ഓൾമോസ്റ്റ് മോണിറ്റേഴ്സിനെല്ലാം ഒരു വി ജി പോർട്ടോ അല്ലെങ്കിൽ ഡി വി ഐ കണക്ഷനോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ അന്ന് ഇമ്പോസിബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടി വിയും ആ മോണിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാത്തിലും എച്ച് ഡി എം ഐ കണക്ഷനാണ്. അതുപോലെ രണ്ടിൻ്റെയും ഡിസൈൻ ഒരുമാതിരി സ്ലീക്കും അതുപോലെ സ്റ്റൈലിഷും ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ഡിഫറൻസ് കാണുന്നത് ആ ടി വി കുറച്ചുകൂടെ വലുപ്പത്തിലും മോണിറ്റർ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളെ സി പി യു ആ ടി വിയിലേക്ക് കണക്ട് ചെയ്താലോ, അല്ലെങ്കിൽ മോണിറ്റർ എടുത്ത് സെറ്റ് ടോപ്പ് ബോക്സുമായിട്ട് കണക്ട് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിരുന്നാലും കുറച്ച് ഡിഫറൻസ് ടി വി മോണിറ്റർ തമ്മിലുണ്ട്. കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളെ ഗെയിമിങ്, അതുപോലെ എഡിറ്റിങ്, പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്റർ. അതുകൊണ്ട് തന്നെ മോണിറ്ററിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് റെസ്പോൺസ് ടൈം ഭയങ്കര കുറച്ചിട്ടാണ് നമുക്ക് മോണിറ്ററിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ടി വിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വില കൂടി, എത്ര വില കൂടി ടി വി ആയാലും അത് 10 മടങ്ങ് സ്ലോവറായിട്ടാണ് റണ്ണാവുന്നതെന്നുള്ളത്. പിന്നെ പറയാനുള്ളത് റിഫ്രഷ് റേറ്റ്. ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേ ഒരു ഇമേജിന് എത്ര പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റിഫ്രഷ് റേറ്റ്. ഇത് മോണിറ്ററിൽ നിങ്ങൾക്ക് 60, 120, 144, 240 വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ടി വിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കൂടുതലായിട്ട് നിൽക്കുകയാണ്, 440 എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ടി വിയിൽ വരുന്ന കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ബേസ്ഡാണ്. അതായത് സോഫ്റ്റ്വെയർ ട്രിക്ക് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ലെയറിലുള്ള ഫ്രെയിംസ് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ടി വിയിലുള്ളത്. പക്ഷേ മോണിറ്ററിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു റിഫ്രഷിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ഉള്ള റിഫ്രഷ് ആണ് നമുക്ക് മോണിറ്ററിൽ കിട്ടുന്നത്. ടി വിയിൽ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇമേജിനെ പിന്നെയും പിന്നെയും എടുത്ത് കാണിക്കുന്ന ഒരു രീതിയാണ്. മൂന്നാമത്തെ കാര്യം കളർ റീപ്രൊഡക്ഷൻ ആണ്. മോണിറ്ററിലെ കളർ റീപ്രൊഡക്ഷൻ ടി വിയെക്കാളും കുറേ കൂടെ ആക്യുറേറ്റ് ആണ്. കാര്യം ആ മോണിറ്റർ നമ്മൾ ഗെയിമിങ് എഡിറ്റിങ് അതുപോലത്തെ പ്രൊഡക്ഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കളർ അത്രത്തോളം ആക്യുറേറ്റ് ആയെങ്കിലേ നമുക്കതിൽ വർക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ടി വിയിൽ അങ്ങനെയല്ല, ടി വിയിലെ കുറച്ചുകൂടെ സിനിമാറ്റിക്കും വിവിഡും ആയിട്ടുള്ളൊരു കളർ പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ പരമായിട്ട് എന്തെങ്കിലും വർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ ടി വിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് കളർ അതിൽ കിട്ടില്ല. അതേപോലെ ഫോട്ടോഷോപ്പൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കറക്റ്റ് കളർ പ്രൊഡക്ഷന് ടി വിയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ കളർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മോണിറ്ററിൽ പിക്സൽ ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മോണിറ്ററിൻ്റെ 1 ഇഞ്ച് സ്ക്രീനിൽ ഏകദേശം ഒരു 10 ലക്ഷം പിക്സൽ ഉണ്ടെന്നൊക്കെയാണ്. അത് നിങ്ങൾ ടി വിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. കാര്യം മോണിറ്റർ കുറച്ചുകൂടെ നമുക്ക് അടുത്തിരുന്ന് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട്, അതേപോലെ സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ അടുത്തിരുന്ന് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതിൽ അത്രത്തോളം ടൈറ്റായിട്ടാണ് പിക്സൽ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലെ പിക്സൽസ് കാണാൻ സാധിക്കില്ല. അതേസമയം അത് ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ ഇരുന്ന് കാണുന്നൊരു
ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിൽ പിക്സൽസ് വലുതായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസും ആ ക്വാളിറ്റിയും അതിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. ടി വി നിങ്ങൾക്ക് എവിടെയാണ് ബെനിഫിഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടി വി കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവുന്നത് ആ മൂവീസ് ഒരുപാട് വാച്ച് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിഗർ സ്ക്രീനാണ് ആവശ്യം. കൂടുതലായിട്ട് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി ആയിട്ടൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ബിഗർ സ്ക്രീൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറിൻ്റെ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടി വി അതിലോട്ട് ആശ്രയിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം എല്ലാവരും മോണിറ്ററിൻ്റെ പകരമായിട്ട് ടി വി യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാര്യം മോണിറ്ററിൽ കിട്ടുന്നത് മോണിറ്ററിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്രയും മച്ച് പ്രൈസ് അതിന് കൊടുക്കേണ്ടി വരുന്നത്. ടി വി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ടി വി യൂസ് ചെയ്യുക. മോണിറ്റർ കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൂ കളേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീഡിയായിട്ട് വരുമ്പോൾ മോണിറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്ററും ഒരു ടി വിയും തമ്മിൽ എന്തൊക്കെയായിട്ടുള്ളൊരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് കണ്ടൻറ്റ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് കണ്ടൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. ബൈ. സീ യു നെക്സ്റ്റ് ടൈം.